അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح لله ما في السماوات والأرض وهو العزيز الحكيم. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب. يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار. سورة الحشر تفسير بني كثير من أجل سنجرهم مصباح المنير رجال المجارسين. ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ആയത്തുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ക്ലാസ് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സബബ് ഗസ്വത്തി ബനു നദീർ. ബനു നദീർ ഗോത്രക്കാരുമായുണ്ടായ യുദ്ധത്തിൻ്റെ കാരണം പറയണം. ബനു നദീർ ഗോത്രക്കാർ മദീനയിൽ ജീവിച്ചിരുന്ന യഹൂദി ഗോത്രക്കാരായിരുന്നു അല്ലേ. ബനു നദീർ ഗോത്രക്കാർ അപ്പോൾ അവരുമായി ഒരു യുദ്ധമുണ്ടായതിൻ്റെ കാരണം പറയണം മുസ്ലിങ്ങൾ. وكان سبب ذلك فيما ذكره اصحاب المغازي والسير انه لما قتل اصحاب بئر معونة من اصحاب رسول الله صلى الله عليه وسلم كانوا 70 وافلت منهم عمرو بن ابي الضمري فلما كان في اثناء الطريق راجعا الى المدينه قتل رجلين من بني عامر وكان معهما احد من رسول الله صلى الله عليه وسلم قال അതിന്റെ കാരണം ബനു നദീർ ഗോത്രക്കാരുമായി ഒരു യുദ്ധം ഉണ്ടായതിന്റെ സാഹചര്യം പറയണം, കാരണം പറയണം. ഫിമാ ദക്കറഹു അസ്ഹാബുൽ മഗാസി വസ്സിഹ ചരിത്രകാരന്മാർ രേഖ പരാമർശിച്ചത് പ്രകാരം അന്നഹു ലമ്മാ ഖുതില അസ്ഹാബു ബിഇരി മൗന ബിഇരി മൗന ഇൽ വെച്ചിട്ട് പിന്നെ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ആര് അനുചരന്മാരായ സഹാബാക്കളായ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ അവർ 70 പേരുണ്ടായിരുന്നു, അവർ കൊല്ലപ്പെട്ടു. ശത്രുക്കളായി അവരിൽ ഒരാൾ മാത്രം ബാക്കിയായി, ഒരാള് അവരിൽ നിന്ന് എക്സംപ്റ്റഡ് ആയി എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു, കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ട കൂട്ടത്തിൽ. ഫലമ്മാ കാന ഫീ അസ്നാ അത്തരീഖ് അങ്ങനെ അദ്ദേഹം വഴിയിൽ ആയിരുന്നപ്പോൾ കൊണ്ടവേ റാജ്യാൻ ഇല്ല മദീനയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഖതല റജുലൈനി അദ്ദേഹം ഈ രക്ഷപ്പെട്ട് പോന്ന സഹാബി ഉണ്ടല്ലോ അദ്ദേഹം ഖതല റജുലൈനി രണ്ട് ആളുകളെ കൊന്നു. മിൻ ബനി ആമിർ ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട ശത്രുക്കളിൽപ്പെട്ട ശരി വകാന മഅഹുമ അഹദു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആമാനും. പക്ഷേ ഈ ബനു ആമിർ ഗോത്രക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കരാറും ഒരു നിർഭയത്വവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കുകയില്ല എന്നൊരു കരാർ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. അക്കാര്യം ലം യഅലം ബിഹി അംറ് ഈ അംറ് എന്ന സഹാബി അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ശത്രുക്കളിൽ നിന്ന് തന്റെ കൂടെയുള്ള ആളുകൾ ബാക്കി കുറെ പേര് കൊല്ലപ്പെട്ടു അല്ലേ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ശത്രു എന്ന നിലയിൽ എന്ത് ചെയ്തു രണ്ടുപേരെ കൊന്നു. പക്ഷേ ആ വ്യക്തികൾ ബനു ആമിർ ഗോത്രക്കാരായിരുന്നു. അവര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ സംബന്ധിച്ച് ആൾക്കറിയില്ലായിരുന്നു
ഈ അമ്ര എന്ന സഹാബിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെ ലം യഅലം ബിഹി അമ്ര, അമ്ര ഈ വിവരം അറിയില്ലായിരുന്നു അമ്ര അമ്ര എന്നവർക്ക്. ഫലമ്മാ റജഅ, അങ്ങനെ മടങ്ങി മടങ്ങിയപ്പോൾ അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അഖ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിവരം അറിയിച്ചു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ലഖദ് ഖതൽത റജുലൈനി ലഅദിയന്നഹുമാ, രണ്ട് പേരെ താങ്കൾ കൊന്നു, ഞാൻ അവർക്ക് എന്ത് ചെയ്യും? നഷ്ടപരിഹാരം ദിയത്ത് കൊടുക്കും. കുടുംബങ്ങൾ അന്ന് ഇങ്ങനെ പിന്നെ അറിയാതെ ഒക്കെ ഇങ്ങനെ കൊല ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ദിയത്ത് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട്. മനസ്സിലായി? നഷ്ടപരിഹാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടിയിട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നു, അവരുടെ അനന്തരാവകാശികൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക് ദിയത്ത് കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ വക്കാന ബൈന ബൈന നദീരി വ ബനി ആമർ ഹിൽഫൻ വാഹിദ, ബനു ആമറും ബനു നദീർ ഗോത്രക്കാരും തമ്മിലും പരസ്പരം കരാറും സഖ്യവും ഉണ്ടായിരുന്നു. ബനു നദീർ ഗോത്രക്കാരൻ ജൂത ഗോത്രക്കാരൻ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ചില ധാരണകൾ ഉണ്ടായിരുന്നു. അവരാണ് ധാരണകൾ ലംഘിച്ചത്, നമ്മൾ കണ്ടിട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ബനു നദീർ ഗോത്രക്കാർ. അങ്ങനെ ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബനു നദീർ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീർ ഗോത്രക്കാരിലേക്ക് പുറപ്പെട്ടു. ബനു ആമർ ഗോത്രക്കാരല്ല, ബനു നദീർ ഗോത്രക്കാർ, ജൂത ഗോത്രം, അവരിലേക്ക് പുറപ്പെട്ടു. യസ്തവീനുഹും ഫി ദിയത്തി ദൈനിക റജുലൈനി, ആ രണ്ട് ആളുകളുണ്ടല്ലോ കൊല്ലപ്പെട്ട, അവർക്ക് ദിയത്ത് കൊടുക്കണം, അതിന് ഇവരുടെ സഹായം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, ബന്നലീർ ഗോത്രക്കാരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് ചെന്നു. വക്കാനത്ത് മനാസിരു ബനു നദീർ ലാഹിറൽ മദീനത്തി അലൽ അല അമ്യാലി മിൻഹ ഷർത്തിയ ഷർത്തിയ, എന്ന് പറഞ്ഞാൽ ഈ ബനു നദീർ ഗോത്രക്കാരുടെ വീടുകൾ എവിടെയായിരുന്നു സ്ഥിതി ചെയ്തെന്ന്? മദീനയുടെ പ്രാന്തപ്രദേശത്ത് ഭാഗത്ത് ആയിരുന്നു, ലാഹിറിലായിരുന്നു എന്ന്. വക്കാന മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ യസാർ ഫി കിതാബിഹി സിയർ സിയറ, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ യസാർ എന്നവർ അദ്ദേഹത്തിന്റെ സീറയിൽ പറയാണ്, ചരിത്ര ഗ്രന്ഥമാണ്, അതിൽ പറയാണ്. സുമ്മ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബനി നദീരി യസ്തഈനുഹും ഫീ ദിയതി ദൈനികർ ദൈനികൽ ഖതീലൈനി മിൻ ബനി ആമിർ അല്ലദൈനി ഖതലഹുമാ അംറു ബിൻ ഉമയ്യത്ത് അല്ലാഹ് ലംരി ലിൽ ജിവാരി അല്ലദി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദലഹുമാ ഈമാ ഹദ്ദസനി യസീദ് ബിൻ റുമാൻ, യസീദ് ബിൻ റുമാൻ എന്നോട് റിപ്പോർട്ട് ചെയ്ത പ്രകാരം എന്ന് പറഞ്ഞാൽ ഇസ്ഹാഖ് എന്നവരോട്. ഈ പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ പുറപ്പെട്ടു ബനു നദീറിലേക്ക്. എന്തിനു? നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഈ ഖതീലൈൻ, ഖതീലൈൻ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവർ, ഖതീലുൻ കൊല്ലപ്പെട്ടയാണ്, ഖതീലുൻ കൊല്ലപ്പെട്ടയാൾ, ഖത്തല കൊന്നു, ഖതീലും കൊല്ലപ്പെട്ടയാൾ, ഈ രണ്ട് കൊല്ലപ്പെട്ട ആളുകളുടെ ബനു ആമർ ഗോത്രത്തിൽ നിന്ന് അവരെ അംറി എന്നവർ കൊന്നല്ലോ, സഹാബി റസൂലിന്റെ സഹാബിയാണ് കൊന്നത്. അപ്പൊ അവർക്ക് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ദിയത്ത് കൊടുക്കുന്ന വിഷയത്തിൽ ബനു നദീറിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. വക്കാന ബൈന ബനു നദീർ ബനി ആമിർ അഹദുൻ വഹിൽഫൻ, ബനു നദീറും ബനു ആമിർ ഗോത്രക്കാരും തമ്മിലും എന്നുണ്ടായിരുന്നു ഉടമ്പടിയും സഖ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അലമ്മാ അതാഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഈനുഹും ഫീ ദിയത്തി ദൈനികൽ ഖതീലൈനി, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ രണ്ട് പിന്നെ ഇവർ കൊല്ലപ്പെട്ട, ആ കൊല്ലപ്പെട്ട ബനു ആമർ ഗോത്രത്തിൽപ്പെട്ട രണ്ടുപേർക്ക് ദിയത്ത് കൊടുക്കുന്നതിന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിയത്ത് കൊടുക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിയത്ത് കൊടുക്കുന്നതിന് ഇവരുടെ സഹായം, ബനു നദീർ ഗോത്രക്കാരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെന്നപ്പോൾ ബനു നദീർ ഗോത്രക്കാർ എന്ത് പറഞ്ഞു? ഖാലു, അവർ പറഞ്ഞു, നാം യാ അബൽ ഖാസിം നുഈനുക അലാ മാ അഹ്ബബ്ത മിമ്മ സ്തഅന്ത ബിനാ അലൈഹി, എന്താ നബിയോട് പറഞ്ഞു? നുഈനുക നാം അബൽ യാ അബൽ ഖാസിം, ഓ അബുൽ ഖാസിം, റസൂലിനെ അവർ വിളിക്കുന്നത് അബുൽ ഖാസിം എന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് അവർ അംഗീകരിക്കുന്നില്ലല്ലോ. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ ഖാസിമിന്റെ ഉപ്പാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോന്റെ പേരാണ് ഖാസിം, അബുൽ ഖാസിം എന്ന് വിളിക്കാം. മനസ്സിലായത്? അപ്പോ നുഈനുക, ഞങ്ങൾ താങ്കളെ സഹായിക്കാം, അലാ മാ അഹ്ബബ്ത മിമ്മ സ്തഅന്ത ബിനാ അലൈഹി, താങ്കൾ ഞങ്ങളോട് സഹായം അർപ്പിച്ച, താങ്കൾ ഇഷ്ടപ്പെട്ട ആ വിഷയത്തിൽ ഞങ്ങൾ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. സുമ്മ ഖലാ ബഅദുഹും ബി ബഅദിൻ ഫഖാലു, എന്നിട്ട് അവർ പരസ്പരം കാണുമ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, എന്ത്? നബിയോട് അവർ പറഞ്ഞത് എന്താണ്? സഹായിക്കാം എന്നാണ്. പക്ഷെ അവർ പരസ്പരം രഹസ്യ ചർച്ചകളിൽ എന്ത് പറഞ്ഞു? ഫഖാലു, ഇന്നക്കും ലൻ തജിദുർ റജുല അലാ മിസ്ലി ഹാലിഹി ഹാദിഹി,
ഇതുപോലൊരവസ്ഥ ഇയാൾക്ക് ഇനി നിങ്ങൾക്ക് കിട്ടൂല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇയാളെ വക വരുത്താൻ പറ്റുന്ന സന്ദർഭമാണ് ആര് മുഹമ്മദിനെ. അതുകൊണ്ട് ഇപ്പൊ നോക്കിക്കൊള്ളണം എന്ന്. ഇന്നക്കും ലം തജിദുർ റജുല, ഈ വ്യക്തിയെ അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് കണ്ടെത്തുകയില്ല. അലാ മിസ്ലി ഹാലിഹി ഹാദിഹി, ഇയാളുടെ ഈ അവസ്ഥയിൽ. കാരണം ഇപ്പൊ ദിയത്ത് കൊടുക്കും വേണം, അതൊരു പ്രയാസകരമായ കാര്യമാണ്, സാമ്പത്തികമായിട്ട് വേണ്ടേ, പക്ഷെ ദിയത്ത് കൊടുക്കണ്ടേ. അപ്പോ ഇപ്പൊ കിട്ടിയ അവസരമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ജംബി ജിദാരിൻ മിൻ ബുയൂതിഹി, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ്, അവരുടെ വീടുകളിൽ, ബനു നുവൈർ ഗോത്രക്കാരുടെ വീടുകളിൽ, ഒരു വീടിന്റെ സൈഡിൽ ഭിത്തിയുടെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് നിൽക്കേ ഇരിക്കുക എന്നതിലില്ല, പിന്നെ നബി അവരുടെ വീടുകളിൽ ഒരു വീടിന്റെ, അവരുടെ ഒരു വീടിന്റെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്, ചുമരിന്റെ ഭാഗത്ത് നിൽക്കുമ്പോ എന്താണ് അവരെന്ത് പറഞ്ഞു, അവർ തമ്മിൽ പറയാണ്, അപ്പോ ഫമൻ റജുലുൻ യഅലു അലാ ഹാദൽ ബൈത് ഫയുൽഖി അലൈഹി സഹറത്തൻ ഫയുരീഹുനാ മിൻഹു. ഫമൻ റജുലുൻ, ആരുണ്ട് നമ്മുടെ കൂട്ടത്തില്, ആരുണ്ട് ഒരു വ്യക്തി, പുരുഷൻ, ഒരാളാരുണ്ട്, യഅലു അലാ ഹാദൽ ബൈത്, ഈ വീടിന്റെ മുകളിൽ കയറാൻ, ഫയുൽഖി അലൈഹി, എന്നിട്ട് അയാളുടെ മേലിൽ ഇടാൻ, സഹറത്തിൽ ഒരു പാറ കഷ്ണം, ഫയുരീഹുനാ മിൻഹു, അങ്ങനെ അയാളെ നമുക്ക് ഒഴിവാക്കാം, നമ്മളെ കൂടെ നമുക്ക് ഇയാൾ ശല്യം ഒഴിവായിക്കോളും. എന്ത് മുകൾ വീടിന്റെ മുകളിൽ കയറിയിട്ട് നബി ഒരു സൈഡിൽ നിൽക്കല്ലേ, അപ്പം ഈ വീടിന്റെ മുകളിൽ കയറിയിട്ട് ഈ ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന നബിയെ എന്ത് ചെയ്യാം, നബിയുടെ തലയിലേക്ക്, നബിയുടെ മേലിലേക്ക് എന്ത് ചെയ്യാം, ഒരു വലിയ പാറ കഷ്ണം എടുത്തിട്ട് ഇടാൻ തയ്യാറുള്ള ആരുണ്ട് എന്ന് അവർ ചോദിച്ചു. അത് റസൂല് കേൾക്കുന്നില്ല, റസൂൽ അറിയുന്നില്ല. അപ്പൊ റസൂല് എങ്ങനെ അറിഞ്ഞു, പിന്നെ അങ്ങനെ അവരിൽപ്പെട്ട അംറുബിൻ ജിഹാഷ് എന്ന വ്യക്തി അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു. ഇത് ഞാൻ ചെയ്യാം, അയാളെ കൊല്ലുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന നിലക്ക് പാറ കഷ്ണം നബിന്റെ പേരെ കിടാൻ വേണ്ടിയിട്ട് ആര് വന്നു, അംറുബിൻ ജിഹാഷ് എന്നയാള് അവരുടെ കൂട്ടത്തിൽ നിന്ന് വന്നു, ഈ ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന്, ബനു നദീറുകാരുടെ കൂട്ടത്തിൽ നിന്ന്. അങ്ങനെ ഫഖാല, എന്നിട്ട് അദ്ദേഹം അയാൾ പറഞ്ഞു, അനലിദാരി, ഞാനത് ചെയ്യാം, അത് ഞാൻ ചെയ്തോളാം എന്ന് ആര് അംറുബിൻ ജിഹാഷ് എന്ന ജൂതൻ നബിന്റെ പേരിൽ ഈ പാറ എടുത്തിടുന്ന കാര്യം, പാറക്കല്ല് എടുത്തിടുന്ന കാര്യം പറഞ്ഞു, ഞാൻ ചെയ്യാം. അങ്ങനെ അയാൾ കയറി, നബിന്റെ പേരിൽ പാറ കഷ്ണം, പാറ മുകളിൽ നിന്ന് ഇടുന്നതിന് വേണ്ടിയിട്ട് ഈ പിന്നെ വീടിന്റെ മേലെ കയറി, കമാക്കാല പറഞ്ഞതുപോലെ, അങ്ങനെ അയാൾ പറഞ്ഞ പോലെ തന്നെ കയറി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി നഫരിൻ മിൻ സ്വഹാബിഹി ഫീഹിം അബൂബക്കർ വഉമർ വഅലി റളിയല്ലാഹു അൻഹും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘത്തിലിരിക്കുകയാണ് ഇതിന്റെ, ഇവരുടെ ചുമരിന്റെ അടുത്ത്. ആരൊക്കെയുണ്ട്, നബിയുടെ സഹാബാക്കളായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹും, ഉമർ റളിയല്ലാഹു അൻഹും, അലി റളിയല്ലാഹു അൻഹും ഉൾപ്പെടെയുള്ള സഹാബികളുടെ കൂട്ടത്തിലാണ് നബി ഇരിക്കുന്നത്, അലി നിൽക്കുന്നത്. അങ്ങനെ നഫർ എന്നുള്ള സംഘം, നഫർ സംഘം. ഫഅതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖബറു മിനസ് സമാ, അപ്പോൾ ആകാശത്തിൽ നിന്ന് നബിക്ക് ഖബർ കിട്ടി. ഖബർ വാർത്ത, ഖബർ ന്യൂസ് അല്ലേ, അഖ്ബാർ വാർത്തകൾ. അങ്ങനെ ആകാശത്തിന് നബിക്ക് വിവരം കിട്ടി, അങ്ങനെ വഹ്യു കിട്ടി നബിക്ക്, അള്ളാഹുന്റെ വക്കൽ നിന്ന് നബിക്ക് ബോധന ലഭിച്ചു, ദാ തങ്ങളുടെ മേൽ എന്ത് വർഷിക്കാൻ ഇടാൻ പോകുന്നു, പാറക്കല്ലിടാൻ പോകുന്നു എന്ന്. അപ്പൊ നബി അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ബിമാ ആരാധൽ ഖൗമു, ഈ കൂട്ടർ ആ ജനം ഉദ്ദേശിച്ചത് സംബന്ധിച്ച് ആകാശത്തിൽ നിന്ന് നബിക്ക് വിവരം കിട്ടി എന്ന് പറഞ്ഞാൽ വഹ്യു കിട്ടി എന്നതായിരിക്കണം. ശരി, അങ്ങനെ നബി അവിടെ എണീറ്റു, നബി പുറപ്പെട്ടു, മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ നബി രക്ഷപ്പെട്ടു. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തി. അങ്ങനെ നെക്സ്റ്റ് فلما استلبث النبي اصحابه قاموا في طلبه فلقوا رجلا مقبلا من المدينه فساله عنه فلما استلبث النبي نبي صلى الله عليه وسلم اصحابه നബിയുടെ അസ്ഹാബ് നബിയെ കാണാതെ കുറേ കാലം, നബിയെ കാണാതെ, നബി അവിടെ പോയി എന്ന് അറിയുന്നില്ല അവർക്ക്. അങ്ങനെ നപ്പോൾ എന്ത് ചെയ്തു, അസ്ഹാബ് സഹാബാക്കൾ, അനുയായികൾ, അനുചരന്മാർ, ഫോളോവേഴ്സ്,
മനസ്സിലായില്ലേ? സഹാബ്, സഹാബിയുൻ ജമ്മാണ് അസ്ഹാബ് ട്ടോ. സഹാബിയുൻ എന്നതിന് ജമ്മ ബഹുവചനാണ് അസ്ഹാബ് എന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ ആമു അവർ എണീറ്റു, ഫി ത്വലബിഹി നബി അന്വേഷിച്ചു, എണീറ്റു നബി അന്വേഷിച്ചു, അവർ പുറപ്പെട്ടു. ഖാമു ഫി ത്വലബിഹി അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഫലഖൂ റജുലൻ അങ്ങനെ അവർ നബി അന്വേഷിച്ചു പുറപ്പെടുകയാണ്, സഹാബാക്കൾ നബിയുടെ അനുചരന്മാർ സഹാബാക്കൾ. അങ്ങനെ അവർ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി, ഒരാളെ കണ്ടുമുട്ടി. മുഖബിരൻ മനൻ മദീനക്ക്, മദീനയിൽ നിന്ന് വരുന്ന, മദീനയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. അങ്ങനെ അയാളോട് നബിയെ സംബന്ധിച്ച് ചോദിച്ചു, നബിയെ കണ്ടോ എന്ന്. ഫഖാല അപ്പൊ അയാൾ പറഞ്ഞു, റഅയ്തുഹു ദാഖിലൻ അൽ മദീനത, നബി മദീന പട്ടണത്തിൽ, മദീനയിൽ പ്രവേശിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. മദീനയ്ക്ക് പോയി അത് കിടക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രവേശിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഫഅഖബല അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്തൻ തഹൂ ഇലൈഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാക്കൾ, സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ നബിന്റെ അടുത്ത് എത്തിച്ചു, അവിടെ എത്തിച്ചത് ഇന്ദഹാറിനെ അവസാനിച്ചു, അവിടെ എത്തിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഫഅഖ്ബറഹും അൽ ഖബറ ബിമാ കാനത് യഹൂദു അറാദത് മിനൽ ഗദ്ര ബിഹി, ഫഅഖ്ബറഹും അവരോട് നബി വിവരം അറിയിച്ചു. അൽ ഖബറ വാർത്ത എന്ത്, ബിമാ കാനത് യഹൂദു അറാദത് മിനൽ ഗദ്ര ബിഹി, നബിയെ ചതിക്കാൻ വേണ്ടിയിട്ട് യഹൂദികൾ ചെയ്ത വേല. ഗദ്റു ചതി, ഗദ്റു ചതി, ഗൈന ഗദ്റു ചതി, ചീറ്റ്, ചീറ്റിംഗ് വഞ്ചന. وامر رسول الله صلى الله عليه وسلم بالتحيئ بحربهم والمسير اليهم وامر ان النبي كلبيكين ചെയ്തു رسول الله صلى الله عليه وسلم بالتحيئ തയ്യാറാക്കൽ കൊണ്ട്, തയ്യാറാവ, തഹയ്യുൻ തയ്യാറ, തഹയ്യാ തയ്യാറായി, തഹയ്യാ തയ്യാറായി, തഹ തഹയ്യാ തയ്യാറായി, بحربهم അവരോട് യുദ്ധം ചെയ്യാൻ, ബനു നദീർ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കാൻ നബി സഹാബാക്കളോട് ആജ്ഞാപിച്ചു. വൽ മസീരിയിലെയും അവർക്ക് ഒരു, അവരിലേക്ക് ഒരു മാർച്ച് നടത്താൻ, അവരിലേക്ക് യാത്രയാണ് ബനു നദീർ ഗോത്രത്തെ ലക്ഷ്യമാക്കി പുറപ്പെടാൻ, മനസ്സിലായില്ലേ? അവരോട് യുദ്ധം ചെയ്യാൻ. ثم سار حتى نزل بهم فتحصنوا منه في الحصون. ثم سار അങ്ങനെ നബി യാത്രയായി. حتى نزل بهم അവരുടെ അടുത്ത് എത്തുന്നതുവരെ, അവരുടെ അടുത്ത് ചെന്ന് ഇറങ്ങി, ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങുന്നതിന് നസറബി എന്നറിയാം, മനസ്സിലായി? യാത്ര കഴിഞ്ഞ് അവിടെ ഇറങ്ങി. ഫതഹസ്സനൂ മിൻഹു ഫിൽ ഹുസൂൻ, അപ്പോൾ നബിയിൽ നിന്ന് അവർ രക്ഷ പ്രാപിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ സുരക്ഷിതമായിട്ടുള്ള കോട്ടകളിൽ അഭയം പ്രാപിച്ചു. അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ കോട്ടകളിൽ അഭയം പ്രാപിച്ചു. കാരണം നബിയും സഹാബാക്കളും സൈന്യമായിട്ടാണ് ചെല്ലുന്നത് അല്ലേ. നബി സഹാബാക്കളും അവരുടെ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടാണ് പുറപ്പെട്ടിട്ടുള്ളത്, അവിടെ എത്തിയിട്ടുള്ളത്. ഫഅമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് അവർ, ശരിയല്ലേ? ഫഅമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖത്അഇ നഖലി വത്തഹരീഖി ഫിഹാ, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പന മുറിക്കാനും അവരെ അവിടെ കത്തിക്കാനും ഒക്കെ പറഞ്ഞു. സാധാരണഗതിയിൽ യുദ്ധത്തിൽ മരങ്ങൾ മുറിക്കരുതെന്നും നാശനഷ്ടങ്ങൾ, അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ വരുത്തരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാം. പക്ഷെ ഈ ബനു നദീർ ഗോത്രക്കാർ വലിയ വഞ്ചനയാണ് ചെയ്തത്. അപ്പൊ അവരോടൊരു പ്രത്യേക നിലപാട്, ശക്തമായ ഒരു കുറച്ച് ഗൗരവമേറിയ നിലപാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഫനാദൗഹു, അപ്പോൾ അവർ നബിയെ വിളിച്ചു, എന്നിട്ട് നബിയോട് ഇങ്ങനെ പറഞ്ഞു, അയ്യാ മുഹമ്മദ് قد كنت تنهى عن الفساد في الارض وان تعيبه على من يصنعه فما بال قطع النخل وتحريقها يندى محمد يجيرنده صلى الله عليه وسلم انت قد كنت تنهى عن الفساد في الارض ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുന്നത് നീ നിരോധിച്ചിരുന്നല്ലോ, നീ പറഞ്ഞത് അങ്ങനെ ചെയ്യരുതെന്നല്ലേ. എന്നിട്ട് فتعيبه على من يصنعه, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നീ ഏത് പരിഗണിച്ചിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റാന്ന് പറയാറുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ എന്താണ്, ഫമാ ബാല ഖത്അഇ നഖലി വതഹരീഖിഹ, ഇപ്പോ ഈ തപ്പന മുറിക്കുകയും കത്തിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അതിന്റെ കാര്യം എന്താ?
وقد كان رهط من بني عوف عوف بن الخزرج منهم عبد الله بن أبي بن سلول ووديعة ومالك بن أبي قوفل وسويد وداعس ഇവരൊക്കെ ഈ പറഞ്ഞ ആളുകൾ ഇവരൊക്കെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ആരാണ്? സലൂൽ ആരാണ്? മുനാഫിക്കുകളുടെ നേതാവായിരുന്നു അല്ലെ. ഈ പറഞ്ഞ കക്ഷികളൊക്കെ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളെ കൂടെ തന്നെയാണ്, അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളായിട്ടാണ് അഭിനയിക്കുന്നത് അല്ലെ. മുസ്ലിം മുനാഫിക്കുകളാണെന്നുള്ളത് അറിയില്ലല്ലോ, ഉള്ളിലുള്ള കപട വിശ്വാസം അറിയില്ലെന്ന്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം വഹീ നൽകപ്പെട്ടത് പ്രകാരം അറിയും. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ഈ പറഞ്ഞ ആൾക്കാര് വദീഅത്ത് മാലിക് ബിൻ അബി ഖൗഫൽ ഇവരൊക്കെ എന്ത് ചെയ്തു? അബി ഖൗഫൽ قد بعثوا الى بني النضير ان يثبطوا وتمنعوا അവര് എന്ത് ചെയ്തു? ഇപ്പോൾ ഒരു അവസരമാണ്, മുഹമ്മദ് നബിത്താന്റെ അവസരം എന്നുള്ളവർക്ക്. കപട വിശ്വാസികൾ, കപട വിശ്വാസികൾ എവിടെയാണ്? നബിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അവര് മുസ്ലിങ്ങളായിട്ട് അഭിനയിക്കുന്നത്, മുസ്ലിങ്ങൾ എന്നുള്ളതാക്കാൻ നിൽക്കുന്നത്. അവര് ബനു നളീർ ഗോത്രക്കാരിലേക്ക് ആളയച്ചു, നബി അറിയാത്ത രഹസ്യമായിട്ട് ഒരു ദൂതൻ അയച്ചു, ബഅത്തു അയച്ചു, അയച്ചു ആളയച്ചു. സഹാബാക്കളല്ല, പക്ഷെ സഹാബാക്കളുടെ കൂട്ടത്തിൽ സഹാബാക്കളെ പോലെ അഭിനയിക്കുന്ന ചില ആൾക്കാർ. അവര് ഉള്ളിൽ എന്താണ്? വിശ്വാസികളല്ല യഥാർത്ഥത്തിൽ, പക്ഷെ പുറത്തേക്ക് അവർ മുസ്ലിങ്ങളായിട്ട് അഭിനയിക്കുന്നവരാണ്, മുനാഫിക്കുകൾ തന്നെയാണല്ലോ. അപ്പൊ ഇവര് ആ കൂട്ടത്തിൽപ്പെട്ടായിരിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറഞ്ഞാല് മുനാഫിക്കാണ്, നമുക്കറിയാം. ബാക്കിയുള്ളവരും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കണം, അല്ലാതെ ഇപ്പൊ വിശ്വാസികൾ അങ്ങനെ ചെയ്യില്ലല്ലോ. നബിയുടെ സഹാബികൾ നബിയെ പിന്നെ അട്ടിമറിക്കാൻ നോക്കൂലല്ലോ. ശരിയല്ലേ? അപ്പൊ ഇവരെന്ത് ചെയ്തു? ബനു നദീർ ഗോത്രത്തിലേക്ക്, ജൂത നബിയുടെ ശത്രുക്കളായിട്ടുള്ള ബനു നദീർ ഗോത്രക്കാരുടെ അടുത്തേക്ക് ആളയച്ചു. അനിസ്ബുത്തു വത്തമന്നാണ്, നിങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കണം, സ്ഥൈര്യത്തോടെ നിൽക്കണം, എല്ലാം തയ്യാറെടുപ്പുള്ളൂ, സ്ട്രോങ് ആയിട്ട്. തമന്ന എന്ന് പറഞ്ഞാൽ ശക്തമായി, തമന്ന ശക്തി ആർജിച്ചു, അസ്ബത്ത സ്ഥൈര്യം നേടി, അസ്ബത്ത സ്ഥൈര്യം നേടി, തമന്ന ശക്തി ആർജിച്ചു. അപ്പൊ നിങ്ങൾ ശക്തി സംഭരിച്ച് എന്ത് ചെയ്യണം? സ്ഥൈര്യത്തോടുകൂടി നിലകൊള്ളണം. മുഹമ്മദിനെ ഭയക്കണ്ട, നിങ്ങൾ ശക്തി സംഭരിച്ച് സ്ഥൈര്യത്തോടെ നിലകൊള്ളണം. ഫഇന്നാ ലൻ നുസ്ലിമക്കും, ഞങ്ങൾ നിങ്ങളെ കൈവെടിയുകയില്ല, ഞങ്ങൾ നിങ്ങളെ കൈവെടിയുകയില്ല, നിങ്ങളെ ഒഴിവാക്കൂല, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ രഹസ്യത്തിൽ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു. ഇം കൂത്തെഴുത്തും കാത്തെഴുത്തും കാത്തെല്ലാമായിട്ടും, നിങ്ങൾ കൊല്ല നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെട്ടാൽ ഞങ്ങളും നിങ്ങളോട് കൂടെ നിന്നിട്ട് യുദ്ധം ചെയ്യും. മുഹമ്മദിനെതിരിൽ, മുഹമ്മദിനെതിരിൽ ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് നിങ്ങളെ കക്ഷി നിങ്ങളുടെ കൂടെ നിന്നിട്ട് സഹായിക്കാം, നിങ്ങൾ ബേജാറാവില്ല, നിങ്ങളെ സ്ഥൈര്യത്തോടു കൂടി നിന്നോളൂ. വൈ നിഹറജത്തും ഖർജനമായിക്കും, നിങ്ങൾ അവിടുന്ന് പുറപ്പെടേണ്ടി വന്നാൽ, നാട് വിട്ട് പോകേണ്ടി വന്നാൽ യുദ്ധം കാരണം, ഞങ്ങളും നിങ്ങളെ കൂടെ വരും എന്ന് പറഞ്ഞ് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, ഞങ്ങൾ നിങ്ങളെ കൈവെടിയുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തേ, ഈ ബനുനദീർ ഗോത്രക്കാര് ആയ ജൂതന്മാർ, ജൂതന്മാരായ ബനുനദീർ ഗോത്രക്കാർ അത് പ്രതീക്ഷിച്ചു, അവരിൽ നിന്ന് കാത്തിരുന്നു അവരുടെ പ്രതീക്ഷ. അവരുടെ എന്ത്, ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലും ഇപ്പറഞ്ഞ ആൾക്കാരൊക്കെ കൂടി സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. പക്ഷേ അവർ പ്രവർത്തിച്ചില്ല, സഹായിച്ചില്ല, അവർ ആരും സഹായിച്ചില്ല. കാരണം സഹായിക്കാറുള്ള എന്താണ്? യുദ്ധത്തിന് പോകട്ടെ. ഇവർക്ക് പരമാവധി അവർ നബിയെയും സഹാബാക്കളെയും ആക്രമിച്ചോട്ടെ എന്ന് നിനക്ക് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാം. കാരണം ഇവർ സഹായിക്കണമെന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടല്ല. ഇവർ സഹായിക്കാൻ പോകാന്ന് പറഞ്ഞാൽ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരും കൂടി ഇവർക്കും ജീവനാശം സംഭവിച്ചേക്കാം. അപ്പൊ അതിനൊക്കെ അവർക്ക് വയ്യ, അവർ വെറുതെ മറ്റുവരെ പിരികൂട്ടി എന്ന് മാത്രം. മനസ്സിലായി? പരമാവധി നാശനഷ്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബാക്കും ഉണ്ടായിക്കോട്ടെ എന്ന ലക്ഷ്യത്തിലായിരിക്കണം. അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ ഭീതി എറിഞ്ഞു ഇട്ടു കൊടുത്തു. ഖദഫ ഇട്ടു, ആരോപിച്ചു എന്നുണ്ടെങ്കിൽ പറയട്ടു. ഖദഫുൽ മുഹ്സനാത്ത്, പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളെ വ്യഭിചാരം ആരോപിക്കുക അവരെ സംബന്ധിച്ച്, ആരോപണം എന്ന് പറഞ്ഞ ഒരു ഇടലാണ്, ഒരു ആരോപണ എറിയ എന്ന് പറയും. അപ്പോ അതുപോലെ ഖദഫ, ഇവിടെ ഖദഫ എന്ന് പറഞ്ഞാല് ഇട്ടു കൊടുത്തു. എന്ത്? അള്ളാഹു ഇട്ടു കൊടുത്തു. ഫീ ഖുലൂബിഹിം, ആ ജൂതന്മാരെ ബനു നദീർ ഗോത്രക്കാരുടെ ഹൃദയങ്ങളിൽ അർ റുഅബ, ഭയം, ഭീതി, പേടി, പേടി ഇട്ടു കൊടുത്തു.
അവർക്ക് പേടിയായി, ഉള്ളിൽ പേടിയായി. കാരണം സഹായക്കാരും മറ്റവരും വരുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? فسألوا رسول الله صلى الله عليه وسلم أن يجلب أجلبهم أن يجلبهم ويكف عن دمائهم على أن لهم ما حملت الإبل من أموالهم إلا الخلق. അപ്പോൾ നബിയോട് അവർ കേണു, നബിയോട് അവർ ചോദിച്ചു, അപേക്ഷിച്ചു, എന്ത്? അവരെ കൊല്ലരുത് എന്ന്. അവരുടെ രക്തം പിന്നെ ചിന്തരുത്. എന്ത്? അവരിവിടുന്ന് പോയിക്കോളാം, നാട് വിട്ട് പോയിക്കോളാം. അവർക്ക് അത്യാവശ്യം അവരുടെ ഇബില് ഒട്ടകം വഹിക്കാവുന്ന ചരക്കുകൾ മാത്രം എടുത്തിട്ട്, അതേപോലെ കുറച്ച് സാധനങ്ങൾ, ഹൽക്ക, ഹൽക്ക എന്ന് പറയില്ല, ഹൽക്ക, ഹൽക്ക എന്ന് പറഞ്ഞാല് അത്യാവശ്യം ആയുധങ്ങൾ ആണ്, പൊതുവായിട്ടുള്ള ആയുധങ്ങൾ. അപ്പം അറബികൾ പിന്നെ എന്താ പറയുക, അന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമായിട്ട് ആയുധം കൊണ്ട് നടക്കും, കാരണം മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യാനാണ് അല്ലേ. അങ്ങനെ അത്യാവശ്യം കുറച്ച് ആയുധങ്ങളും അത്യാവശ്യ ചരക്കുകളും മാത്രം, ഒട്ടക ഒരു ഒട്ടകത്തിന് കൊണ്ടുപോയി ആ ഒട്ടകം വഹിക്കാവുന്നത് മാത്രം, കുറഞ്ഞ ചരക്കുകൾ മാത്രം എടുത്തിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു കൊടുത്ത് പോട്ടെ, ഞങ്ങളെ കൊല്ലരുതേ എന്ന് അവർ അഭ്യർത്ഥിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചു. ഫഅല ഫഹതമലു മിൻ അംബാലിഹി മസ്തഖല്ലത ബിഹി അൽഇബ്ലു ഫകാന റജുലു മിൻഹും യഖദിമു ബൈതഹു അൻ ഇജാഫി ബാബിഹി ഫയലഅഹു അലാ ളഹരി ബഈരിഹി ഫയൻതരഖു ബിഹി. അങ്ങനെ അവർ എന്ത് ചെയ്തു, അവരുടെ ഒട്ടകപ്പുറത്ത് സാധ്യമാകുന്നതൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുപോയി. അതിനൊരു ഉദാഹരണം പറയാണ്, ഒരാൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ ചിലർ വീടുകളുടെ വാതിൽ വാതിൽ വരെ ഇളക്കി എടുത്തിട്ട് ഒട്ടകപ്പുറത്ത് കയറ്റി കൊണ്ടുപോയി. അത് ഇവർക്ക് ഉപകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? പരമാവധി എടുത്ത് കൊണ്ടുപോയി, പറ്റാവുന്ന അത്രയ്ക്ക് കൊണ്ടുപോയി. ചില ആളുകൾ ആ ആയത്തിൽ പറയുന്നുണ്ട് അല്ലേ, അവർ തന്നെ അവരുടെ വീടുകൾ മോശമാക്കി, കത്തിച്ചു, നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മുഅ്മിനീങ്ങളും സത്യവിശ്വാസികളും അവരുടെ വീടുകൾക്ക് കേടുപാടുകളൊക്കെ വരുത്തി ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്, മനസ്സിലായില്ലേ? അപ്പൊ അവർ തന്നെ അവരുടെ വീടുകൾ, കാരണം എന്താണ്, ഇത് ആർക്ക് ഉപകരിക്കരുത്, എന്തായാലും നമ്മൾ പോലെ എന്നതൊക്കെ അവർ തന്നെ അവരുടെ വീടുകളൊക്കെ നശിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ. ഫഹറജു ഇലാ ഖൈബർ, അങ്ങനെ അവർ ഖൈബറിലേക്ക് പുറപ്പെട്ടു. ومنهم من سار الى الشام وحلوا اموالا لرسول الله صلى الله عليه وسلم. അവരുടെ കൂട്ടത്തിൽ ഷാമിലേക്ക് യാത്ര പോയവരുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സമ്പത്തൊക്കെ റസൂലിനെ ഏൽപ്പിച്ചിട്ട് സമ്പത്തൊക്കെ അവിടെ ഇട്ടിട്ട് പോയവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കാരണത്തിൽ റസൂൽ ഇല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസത്തൻ യളഹ ഹൈസി ഷാം, ആ സമ്പത്ത് അവരിട്ടേച്ച് പോയ സമ്പത്ത് ഉണ്ടല്ലോ അവരുടെ, അത് നബിക്ക് നബി ഉദ്ദേശിച്ച പോലെ വീതം വെക്കാമായിരുന്നു. ഫഖസമഹ അൽ മുഹാജിരീന അൽ അവലീന ദൂൽ അൻസാർ, അൽ മുഹാജിറൂന അൽ അവലീ അവലൂൻ അൽ മുഹാജിറീന അവലീന, പിന്നെ ആദ്യ ഘട്ടത്തിൽ മക്കയിൽ നിന്നെല്ലാം ത്യജിച്ച് സ്വത്തും എല്ലാം ത്യജിച്ചിട്ട് ഇങ്ങോട്ട് മദീനയിലേക്ക് ഹിജറ വന്ന സഹാബാക്കൾ ഉണ്ടല്ലോ, മുഹാജിറുകളായിട്ടുള്ള സഹാബാക്കൾ, ആ സഹാബാക്കൾക്ക് നബി എന്ത് ചെയ്തു, ഈ സമ്പത്തൊക്കെ വീതിച്ചു കൊടുത്തു. അവർ സമ്പത്തൊന്നും ഇല്ലാതിരിക്കും. അപ്പോൾ അവർ ശത്രുക്കളുടെ പീഡനം സഹിക്കാതെ, അക്രമം സഹിക്കാതെ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഹിജറക്ക് ഓർഡർ കിട്ടി, അങ്ങനെ ഹിജറ ചെയ്ത് വന്നവരാണ്. അവരുടെ സമ്പത്തൊന്നും ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ അവർക്ക് ഇടയിൽ ഈ സമ്പത്ത് നബി വീതം വെച്ചു. ദൂരൽ അൻസാർ, അൻസാറുകൾക്കിടയിലല്ലാതെ, മദീനയിൽ നബിയെ സഹായിച്ച അൻസാറുകളായിട്ടുള്ള സഹാബികൾ ഉണ്ടായിരുന്നു, മദീനവാസികൾ അവിടെ ഉള്ള, അവര് മുഹാജിർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണവും ചെയ്തവരാണ്, ഹിജറ ചെയ്ത് വന്നവർക്ക്. അപ്പൊ അൻസാറുകൾക്ക് നബി ഇത് വീതിച്ചു കൊടുത്തില്ല. അവർ ആവശ്യക്കാരാവില്ല, അതുകൊണ്ട് ശരി, അവരെക്കാൾ ഏറെ ആവശ്യക്കാരായിരുന്നു മുഹാജിറുകളായിരുന്നു. ഇനി ഒഴികെ ഇല്ലാ സഹൽ ബിൻ ഹുനൈഫ് അബാദു ജാനാൻ, അബാദു ജാനാൻ, അബൂദു ജാനാൻ എന്ന് പറഞ്ഞാൽ സിമാക് ബിൻ ഖർഷ, ഈ രണ്ട് വ്യക്തികൾ ഒഴികെ, അൻസാറുകളിൽപ്പെട്ട അബൂദു ജാന, സഹൽ ബിൻ ഹുനൈഫ് എന്നീ രണ്ട് വ്യക്തികൾ ഒഴികെ അവർക്ക് നബി കൊടുത്തു. കാരണം എന്താണ്, ദക്കറ ഫഖറൻ, അവർ അവരുടെ ദാരിദ്ര്യത്തെ സംബന്ധിച്ച് പരാമർശിച്ചു. അവർ പാവങ്ങളാണ്, അവർക്ക് സ്വത്തൊന്നുമില്ല. അൻസാറുകളാണെങ്കിലും അവരുടെ അവർക്ക് സ്വത്തൊന്നുമില്ല, പാവങ്ങളാണ്, ഫഖീറുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി ചെയ്തു, ഫഅതാഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകി ഈ സ്വത്തിൽ നിന്ന്. ഖാല, ഇനി ആ റിപ്പോർട്ടർ പറയാണ്, വലം മുസ്ലിം മിൻ ബനി നദീർ ഇല്ലാ റജുലാൻ, ബനി നദീർ ജൂത ഗോത്രത്തിൽ നിന്ന് രണ്ട് ആളുകളല്ലാതെ മുസ്ലിങ്ങളായില്ല, രണ്ട് പേർ മുസ്ലിങ്ങളായി. യാമീൻ ഇബ്നു ഉമൈർ ഇബ്നു കഅബ് ഇബ്നു അംർ ഇബ്നു ജിഹാഷ് ഒരാൾ, അബൂ സഅദ് ഇബ്നു വഹ്ബ് ഈ രണ്ട് പേര്.
ആണ് മുസ്ലിങ്ങളായത്. അസ്ലമ അല അംബാലിഹിമ ഫഅഹ്രസഹ ഖാല ഇബ്നു ഇസ്ഹാഖ്. ഇബ്നു ഇസ്ഹാഖ് എന്നിവർ പറയുന്നു, വഖദ് ഹദ്ദസനി ബഅദു ആലി യാമീൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല ലി യാമീൻ. യാമീൻ എന്ന് പറഞ്ഞ ഒരു ആൾ ബനു ഗോത്രത്തിലെ ജൂതൻ നബി സഹാബിയായല്ലോ, മുസ്ലിമായല്ലോ. ആ യാമീൻ എന്നയാളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, കുടുംബത്തിൽപ്പെട്ടയാൾ എന്നോട് പറഞ്ഞു എന്ന് ഇബ്നു ഇസ്ഹാഖ് എന്നവർ പറയാം. അലം തറമാ ലഖീതു മിൻ ഇബ്നു അമ്മിക അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി യാമീൻ, യാമീനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന്, യാമീന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു എന്ന് ഇബ്നു ഇസ്ഹാഖ് എന്ന ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. എന്താണ് റസൂൽ യാമീനോട് പറഞ്ഞതെന്ന്, അലം തറമാ ലഖീതു മിൻ ഇബ്നു അമ്മിക വമാ ഹമ്മ ബിഹി മിൻ ഷൈനി, നിന്റെ കസിൻ താങ്കളുടെ കസിൻ എന്നെ സംബന്ധിച്ച് എന്താണ് ചെയ്തത് എന്ന് താങ്കൾക്കറിയില്ലേ, താങ്കൾ കണ്ടില്ലേ, മനസ്സിലാക്കിയില്ലേ. ഫജഅല യാമീൻ ഇബ്നു ഉമയ്യ ഇറജുലൻ ജുഅലൻ അലാ അൻ യഖ്തുല അംർ ഇബ്നു ജിഹാഷ് ഫഖതലഹു ഫീമാ യസ്ഉമൂൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ അദ്ദേഹത്തിൻ്റെ ക്ലെയിം പ്രകാരം അദ്ദേഹം പറഞ്ഞത് ഇബ്നു ഇസ്ഹാഖ് എന്നവർ റിപ്പോർട്ട് ചെയ്യണം, യാമീൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ റസൂൽ പറഞ്ഞപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മ ആയ അമ്രുബിന് ഇദ്ദേഹത്തിന്റെ കസിനായ അമ്രുബിന് ജിഹാഷ് എന്നയാളെ കൊലപ്പെടുത്താൻ അതിന് ക്യാഷ് കൊടുത്തു ആര്, യാമീൻ എന്നവർ. അങ്ങനെ അയാൾ കൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ മനസ്സിലായില്ലേ, ജൂതന്മാരിൽപ്പെട്ട. ഖാല ഇബ്നു ഇസ്ഹാഖ് വനസല ഫി ബനു നളീർ സൂറത്തുൽ ഹശർ ബി അസ്രിഹ, സൂറത്തുൽ ഹശർ ഈ ബനു നളീർ ഗോത്രക്കാരന്റെ ഈ സംഭവം സംബന്ധിച്ച്, ഈ പറഞ്ഞ മൊത്തത്തിലുള്ള സംഭവം സംബന്ധിച്ച് അവതരിച്ചതാണ്. വഹാഖദ റവ യൂനുസ് ബിൻ ബുക്കൈർ അൻ ഇബ്നു ഇസ്ഹാഖ് ബിൻഹവി മാ യതഖദ്ദം ഫഖൗലുഹു തആല ഹുവ അല്ലദീ അഖ്റജ അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, അവരാണ് അഹ്ലി കിതാബുകാരിൽ നിന്നുള്ള അവിശ്വാസികളെ പുറപ്പെടുവിച്ചത് അവരുടെ വീടുകളിൽ നിന്ന്, അല്ലാഹു ആണ് എന്ന് പറഞ്ഞത് സൂറത്തുൽ ഹശർ യാനി ബനു നദീർ, ബനു നദീർ ഗോത്രക്കാർ ഉദ്ദേശിച്ചാണ്. അപ്പോൾ അല്ലദീ ഹുവ അല്ലദീ അഖ്റജ അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് എന്ന് സൂറത്തുൽ ഹശ്റിൽ പറഞ്ഞത് അഹ്ലി കിതാബുകാരിൽപ്പെട്ട അവിശ്വാസികൾ എന്ന് പറഞ്ഞത് ആ സംബന്ധിച്ചാണ്, ബനു നദീർ ഗോത്രക്കാരെ സംബന്ധിച്ച് ആണ്. മിൻ ദിയാരിഹിം ബി അവ്വലിൽ ഹശർ, അവരുടെ വീടുകളിൽ നിന്ന് ഒന്നാമത്തെ പുറത്താക്കലിൽ, ഒന്നാമത്തെ പുറത്താക്കൽ എന്ന് പറഞ്ഞാൽ പിന്നീട് ഉമർ റളിയല്ലാഹു കാലത്തും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും. ഓക്കെ, ബാക്കി ഭാഗം പിന്നീട് എടുക്കാം. ജസാകല്ലാഹു ഖൈറ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു. وعليكم السلام.